ഹായ് ഹലോ, നമസ്കാരം ഗൈസ്. ദേവുമാണ് എല്ലാവർക്കും. ദേവിൻ്റെ മാഡ്ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. രണ്ടു ദിവസമായിട്ട് അപ്ഡേറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ലോ ആണ്. ഐ നോ ദാറ്റ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പം ഇത്രയും ഡിലേ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു കാറ്ററാക്കിൻ്റെ ആലുവയിൽ, കൊച്ചിൻ ഐ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് ഏർലി മോർണിംഗ് പോയിട്ട് അതൊക്കെ കഴിഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്, ഫ്രീ ആയത്. ഹീസ് ടോട്ടലി ഫൈൻ. അച്ഛൻ്റെ ഇത് കണ്ണ് ഓക്കെ. ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞായിരുന്നു, പിന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായ കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ഹൗ അത് ദൈവാനുഗ്രഹം കൊണ്ട് ഫുൾ ഓക്കെ ആയിട്ട് നടന്നു. ഹീസ് ടോട്ടലി ഫൈൻ. കുറേ ആൾക്കാരുടെ പ്രയേഴ്സ് ലൈക്ക് വീഡിയോസ് ഐ മീൻ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. സ്നേഹയ്ക്ക് കൊടുത്തൊരു പ്രോമിസസ് ആയി എന്ന് തെറ്റിച്ചിരിക്കുകയാണ് ആള്. കരഞ്ഞ് മൈക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര യുനോ ഒരു ഒരു ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ് ഇന്ന് സായി ഇപ്പം കുറച്ച് മുമ്പ് കണ്ടത്. വേറെ ഒന്നുമല്ല, സായിയുടെ ഒരു പെറ്റ് ഡോഗ്. സായി അറിയുന്നവർക്കറിയാം ഒരുപാട് ഡോഗ്സ് ഉള്ള ഒരു വ്യക്തിയാണ് സായി. സായിക്ക് ഭയങ്കര കണക്ഷനാണ് അവരുമായിട്ട്. അതിലൊരു ഡോഗ് മരിച്ചുപോയി. അപ്പം ഫാമിലി കണക്ട് ചെയ്യാൻ നോക്കിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കില്ല. അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ ഓക്കെയല്ല, ഓൾ ഓക്കെയല്ല എന്ന് സ്നേഹോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്നേഹ ഓക്കെ എന്ന് പറയുന്നതിന് ബിക്കോസ് ഷീ നോസ് ദാറ്റ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. അപ്പം പക്ഷേ അറിയാമല്ലോ, നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ബോഡി ലാംഗ്വേജ്, കണ്ണിൻ്റെ ചേഞ്ചസ്, ഫേസിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ചസ് എന്നൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഫൈനലി ഇത് പറയേണ്ട വന്നു. പറഞ്ഞോടുകൂടി ആൾ മൊത്തം കയ്യിന്ന് പോയി. പെറ്റ്സായിട്ട് കണക്ഷൻ ഉള്ളവർക്ക്, പെറ്റ് ലവേഴ്സിന് മനസ്സിലാവും അത് എത്രത്തോളം ഫീലിംഗ് ഉള്ളൊരു സംഭവമാണെന്നുള്ളത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് 4 പൂച്ച, 3 പട്ടി, കിളികൾ ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഇപ്പം ഹേസൽ പോയപ്പോൾ, മോമോ പോയപ്പോൾ, അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു 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 ബെറ്റർ ഹാഫ്, ഒരു സോൾ, ഒരു കണക്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ റീഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു നമ്മുടെ മൈൻഡ് മാറ്റി നമ്മളെ ഒന്ന് ഓക്കെ ആക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ. അപ്പോൾ ആ ഒരു കണക്ഷൻ കട്ടാകുമ്പോൾ ഉള്ള ഒരു പെയിൻ നമുക്ക് ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സായി ആയ ആകെ അപ്സെറ്റായി ശരിക്കും. ഇങ്ങനെ ലൈക്ക് അത് ബിഗ് ബോസിൻ്റെ മൈക്കാണ്, ബിഗ് ബോസ് ആണ് സ്ഥലം, ഞാൻ നിൽക്കുന്ന ഇവിടെയാണെന്ന് പോലും ഓർക്കാതെ ശരിക്കും ഇങ്ങനെ നല്ല രീതിയിൽ മൈക്ക് എടുത്തങ്ങ് വലിച്ചെറിയുന്നുണ്ട്. ഞാൻ എന്താ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. ആൾ നേരെ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്, കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് സായി ഇപ്പോൾ നിൽക്കുന്നത്. ടേക്കപ്പ് ആയി വരും, കാരണം ടേക്കപ്പ് ആയി വന്നാലേ പറ്റൂ. അപ്പോൾ ലൈക്ക് എന്താണ് പറ്റിയത് പറ്റിക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരു പെറ്റോക്ക് മരിച്ചു പോയതിൻ്റെ ആ ഒരു ഇതിൽ ഭയങ്കര ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു പ്രൊമോ ആണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കണ്ടത്. അപ്പോൾ നിങ്ങൾ പെറ്റ് ലവേഴ്സ് ആണോ, നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടോ, ഇങ്ങനത്തെ സായിയുടെ ഈ ഒരു ഫീലിങ്സ്, ഈ ഒരു ഇമോഷൻ, ഈ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ജസ്റ്റ് കമെൻറ്റ്.